ഫ്രണ്ട്സ്, എല്ലാവർക്കും ചങ്ങാതി മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു സൂപ്പർ ഉണ്ണിയപ്പവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം. നമുക്കിതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 1 കിലോ പച്ചരി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, 800 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ വേണം ചെയ്യാം. പിന്നെ പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുന്നതിനായിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ശർക്കര പാവ് കാച്ചി അരച്ചെടുക്കാനായിട്ട്. പാനിയുടെ റെഡിയായി വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര നന്നായിട്ട് തിളച്ച് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ലോ ആക്കാം. ചെറിയ ചെറിയ കട്ടകൾ കിടപ്പുണ്ട്, അതും കൂടി അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. 6 പഴം എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് മിക്സിയിലെ ജാറിലോട്ടിട്ട് 1 സ്പൂണ് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ശർക്കര പാനി തണുത്തിട്ടുണ്ട്. കുറേശ്ശായിട്ട് മാവ് ഇതിലോട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ശർക്കര പാനി ഒഴിക്കാവുള്ളൂ, കാരണം മൊത്തം ഒഴിച്ചാൽ ചിലപ്പോൾ ലൂസായി പോകും. അതാണ് കുറച്ച് കുറച്ചായിട്ട് ശർക്കര പാനി ഇട്ട് മാവ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ടൈറ്റ് ആകുന്നതനുസരിച്ച് വേണം ശർക്കര പാനി വീണ്ടും ചേർക്കാനായിട്ട്. കുറച്ച് കുറച്ച് മാവിട്ട് കട്ട കെട്ടാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഒരുമിച്ച് മാവ് തട്ടാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കണം. മാവ് കുറച്ച് ടൈറ്റായിട്ടുണ്ട്. കുറച്ച് മാവിട്ട് ശർക്കര പാനിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ടൈറ്റായിട്ടുണ്ട്. കുറച്ച് പാനി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കാം. ഈ കുറച്ച് മാവും കൂടിയിട്ട് ഇത് ഫുള്ള് മാവിട്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കാം. മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇടിച്ച് തട്ടിക്കൊടുക്കണം. കാരണം എവിടെയെങ്കിലും കട്ടകളുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്ത് നമ്മൾ ദോശ മാവ് വയ്ക്കുന്നത് പോലെ തന്നെ ഒരു ദിവസം മിക്സ് ചെയ്ത് വെക്കണം. ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒഴിച്ച് റെഡിയാക്കിയെടുക്കാം. ഞാൻ ഇന്നലെ മാവ് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.